di Ronaldo. ഏപ്രിൽ 12 വർഷം 2000 ഇന്റർ മിലാന്റെ ലാസിയോക്കെതിരായ കോപ്പ ഇറ്റാലിയ ഫൈനലായിരുന്നു അത്. തീർത്തും പ്രതീക്ഷയോടുകൂടിയായിരുന്നു സ്ട്രൈക്കറായ റൊണാൾഡോ മത്സരം ആരംഭിച്ചത്. പക്ഷേ വെറും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ എന്നേക്കുമായി മാറിമറിഞ്ഞു. സത്യത്തിൽ എന്തായിരുന്നു അന്ന് റൊണാൾഡോയ്ക്ക് സംഭവിച്ചത്? '1996 പി എസ് വി എയ്ന്തോവനിൽ നിന്നും ഏകദേശം $19.5 million എന്ന റെക്കോർഡ് തുകയായിരുന്നു റൊണാൾഡോ ബാഴ്സലോണയിൽ എത്തുന്നത്. ബാഴ്സയിലെ വെറും ഒറ്റ സീസൺ കൊണ്ടായിരുന്നു റൊണാൾഡോ നസാരിയോ എന്ന 20-കാരൻ തന്റെ വ്യക്തമായ ഗോൾ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത്. 49 മത്സരങ്ങളിൽ നിന്നും 47 ഗോളുകൾ. ഒരു സ്ട്രൈക്കറെ വിവരിക്കാൻ ഇതിൽ പരം സ്റ്റാറ്റിസിന്റെ ആവശ്യമില്ല എന്നതാണ് ചുരുക്കം. പക്ഷേ ഈ ഒരു ഒറ്റ സീസൺ മാത്രമായിരുന്നു അദ്ദേഹം ബാഴ്സയിൽ തുടർന്നത്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ക്ലബ്ബ് വിടാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് ഇറ്റാലിയൻ കരുത്തരായ ഇന്റർ മിലാൻ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുന്നത്. ഏകദേശം €25 million ഇന്റർ ഒടുവിൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അന്നത്തെ, അതായത് 1997 വരെയുള്ള ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയായിരുന്നു അത്. 5 വർഷത്തേക്കായിരുന്നു റൊണാൾഡോയ്ക്ക് ക്ലബ്ബുമായുള്ള കോൺട്രാക്ട്. മികച്ച കോമ്പറ്റീഷനുകളാൽ സമ്പന്നമായ ഇറ്റാലിയൻ സീരിയയിൽ റൊണാൾഡോയ്ക്ക് എത്രത്തോളം മികവ് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷയിലായിരുന്നു ഫുട്ബോൾ ലോകം. എന്നാൽ 1997-98 സീസണിൽ അദ്ദേഹം നേടിയത് 34 ഗോളുകളായിരുന്നു. ഇറ്റാലിയൻ സീരിയ പോലൊരു ലീഗിനെ സംബന്ധിച്ച് ഒരു സ്ട്രൈക്കറിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച പ്രകടനം തന്നെയായിരുന്നു അത്. തീർച്ചയായും ഈ ഒരു മിന്നും പ്രകടനം അദ്ദേഹത്തെ 1998 സീരിയ പ്ലെയർ ഓഫ് ദി ഇയറാക്കി മാറ്റി. തന്റെ സഹകളിക്കാർക്ക് അസിസ്റ്റ് നൽകുന്നതിലും സെറ്റ് പീസുകളെ ഗോളാക്കി കൺവേർട്ട് ചെയ്യുന്നതിലുമുള്ള അദ്ദേഹത്തിന്റെ മികവും ഏറെ ശ്രദ്ധേയമായിരുന്നു. 1998 കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയ ബ്രസീലിയൻ സ്ക്വാഡിലെ പ്രധാനിയായിരുന്നു റൊണാൾഡോ. 97 വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ ആയ അദ്ദേഹം ഫുട്ബോളിലെ ഏറ്റവും സുവർണ നേട്ടമായ ബാലൻഡിയോർ പുരസ്കാരം 1998 സ്വന്തമാക്കി. യഥാർത്ഥത്തിൽ ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറായ എൽ ഫെനോമനയുടെ വ്യത്യസ്തമായ ഗോളുകൾ സീരിയയിൽ എന്നും ഒരു ചർച്ചാ വിഷയമായിരുന്നു. പ്രത്യേകിച്ച് തന്റെ ചിരവൈരികളായ എസി മിലാനെതിരെയുള്ള മത്സരങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളായിരുന്നു. എന്നാൽ ഇന്റർലെ 2 സീസണുകൾക്ക് ശേഷം 3-ാം സീസന്റെ ആരംഭത്തിൽ ഒരു മേജറായ പരിക്കിന്റെ പിടിയിലായിരുന്നു റൊണാൾഡോ. ലെയ്ചേക്കെതിരായ മത്സരത്തിൽ കാൽമുട്ടിന് പരിക്കേറ്റുകൊണ്ട് അദ്ദേഹം മത്സരമധ്യേ മൈതാനത്തിന് വെളിയിലേക്ക് നടന്നു. എന്നാൽ ആ പരിക്കിന്റെ സീരിയസ്നെസ് ആദ്യമത്ര വ്യക്തമായിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത് വളരെ ഗുരുതരമായിരുന്നു. അദ്ദേഹത്തിന്റെ വലതു കാൽമുട്ടിലെ ടെൻഡൻ വളരെ വലിയ രീതിയിൽ റപ്ചേർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിക്കിന്റെ ആഴത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ഡോക്ടർ ഒരു സർജറിക്കായി ആവശ്യപ്പെട്ടു. സർജറിക്ക് ശേഷം തുടർന്ന് 6 മാസത്തോളമായിരുന്നു അദ്ദേഹത്തിനെ പുറത്തിരിക്കേണ്ടി വന്നത്. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ റൊണാൾഡോ ഇന്റർന്റെ കോപ്പ ഇറ്റാലിയ ഫൈനലിലേക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നു. മത്സരത്തിന്റെ 2-ാം പകുതിയിലായിരുന്നു പരിശീലകനായ മാർസെലോ ലിപ്പി അദ്ദേഹത്തെ പകരക്കാരനായി കളത്തിലിറക്കിയത്. എന്നാൽ റൊണാൾഡോ തന്റെ മത്സരം ആരംഭിച്ച് വെറും 6 മിനിറ്റുകൾക്ക് ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ലാസിയോ ഗോൾമുഖത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കവേ റൊണാൾഡോ പരിക്ക് പറ്റിയ ശേഷം മൈതാനത്തേക്ക് വീണു. കാൽമുട്ടിന് പരിക്കേറ്റ റൊണാൾഡോയെ നോക്കി എതിർ ടീം കളിക്കാരും സ്റ്റേഡിയത്തിലെ കാണികളും ഉൾപ്പെടെ തലയിൽ കൈവച്ചു പോയ നിമിഷം. ഒടുവിലൊരു സ്ട്രെച്ചറിന്റെ സഹായത്താലായിരുന്നു റൊണാൾഡോയെ മൈതാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയത്. മത്സരമൊടുവിൽ ഇന്റർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. റൊണാൾഡോയുടെ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു. ലെയ്ചേക്കെതിരെ പരിക്ക് പറ്റിയ തന്റെ അതേ വലത് കാൽമുട്ടിന്റെ ക്യാപ്പിനെ ഏതാണ്ട് പൂർണ്ണമായി ക്ഷതമേറ്റു. ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ഇഞ്ചുറി ആയിരുന്നു അത്. റൊണാൾഡോയുടെ പരിക്കിനെ കുറിച്ച് തന്റെ ഡോക്ടർ വിവരിച്ചത് ഇപ്രകാരമായിരുന്നു. ഒരു മേജർ സർജറിക്ക് ശേഷം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ആയിരുന്നില്ല, മറിച്ച് ഏതാണ്ട് 1.5 വർഷത്തോളമായിരുന്നു റൊണാൾഡോയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നത്. 2002 ലോകകപ്പിലെ മിന്നും പ്രകടനം റൊണാൾഡോയുടെ തിരിച്ചുവരവിന്റെ പ്രധാന സൂചനയായിരുന്നു. എന്നാൽ ഇന്റർ പരിശീലകനായിരുന്ന ഹെക്ടർ കൂപ്പറുമായുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ക്ലബ്ബ് വിടുന്നതിലേക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. തീർച്ചയായും മാഡ്രിഡിൽ വളരെ മികച്ച കളിമികവ് പുറത്തെടുത്ത റൊണാൾഡോ തന്റെ ഗോളുകളാൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ 2000 ആ കാര്യമായ പരിക്കിന്റെ അനന്തരഫലങ്ങൾ ഒരു തരത്തിൽ അദ്ദേഹത്തെ പുറകോട്ട് വലിച്ചിരുന്നു. മാഡ്രിഡിൽ പലതവണ പരിക്കിന്റെ പിടിയിലായ അദ്ദേഹത്തിന് പതിയെ തന്റെ ബോഡി വെയ്റ്റും വർദ്ധിച്ചു.
2002 മിന്നും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയ റൊണാൾഡോയ്ക്ക് ഒരുപക്ഷേ അന്ന് ആ ഒരു മേജർ ഇഞ്ചുറി സംഭവിക്കില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒട്ടനവധി വ്യക്തിഗത നേട്ടങ്ങളിൽ ഇനിയും അദ്ദേഹത്തിന് മുത്തമിടാൻ സാധിക്കുമായിരുന്നു.